ബഹ്റൈനിൽ കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ഭാഗിക അടച്ചിടൽ ഒരു മാസത്തോട് അടുക്കുമ്പോൾ പ്രതിദിന കൊറോണ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. കൊറോണ രണ്ടാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് മെയ് 28 മുതലാണ് രാജ്യത്ത് ഭാഗിക അടച്ചിടൽ നടപ്പാക്കിയത്. ആവശ്യ സേവനം ഒഴികെ എല്ലാ മേഖലകളും അടച്ചുകൊണ്ടായിരുന്നു നിയന്ത്രണങ്ങൾ ആരംഭിച്ചത്. കൊറോണ കേസുകൾ കുത്തനെ ഉയർന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി യാത്രക്കാർക്കും പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തി. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഡെലിവറി ടേക്ക് അവേ മാത്രമാക്കി. കൃത്യമായ മുന്നൊരുക്കത്തോടെ രണ്ടാം തരംഗത്തെ നേരിട്ട ബഹ്റൈൻ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു തുടർ കണക്കുകൾ. നിയന്ത്രണങ്ങൾ തുടങ്ങിയ മെയ് 28 2957 പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 21 പേർ കൊറോണ ബാധിച്ച് അന്ന് മരിച്ചിരുന്നു. ആകെ കേസുകളുടെ എണ്ണം 28,73. എന്നാൽ ഏകദേശം ഒരു മാസം പിന്നിട്ട June 30 പ്രതിദിന കേസുകൾ കുത്തനെ കുറഞ്ഞു. 166 പുതിയ കേസുകൾ മാത്രമാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ആകെ രോഗികളുടെ എണ്ണം 3,510 കുറയുകയും ചെയ്തു. ശക്തമായ നിയന്ത്രണങ്ങൾക്കൊപ്പം ജനങ്ങളുടെ സഹകരണവും രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിച്ചു. May 29 രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 3,274 പേർക്കാണ് അന്ന് പുതുതായി രോഗം ബാധിച്ചത്. ഏറ്റവും കൂടുതൽ പ്രതിദിന മരണം സംഭവിച്ചത് June 1 29 പേരാണ് അന്ന് കൊറോണ ബാധിച്ച് മരിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് May 29 17.55% അന്നത്തെ രോഗസ്ഥിരീകരണ നിരക്ക്. എന്നാൽ June 30 ഇത് 1.46% ശക്തമായ നിയന്ത്രണങ്ങൾ ഒന്നുകൊണ്ട് മാത്രം രോഗവ്യാപനം ക്രമാനുഗതമായി കുറയുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. June 2 പുതിയ കേസുകളുടെ എണ്ണം 2,000 താഴെയും June 11 പുതിയ കേസുകൾ 1,000 താഴെയും എത്തി. June 18 മുതൽ 500 താഴെ മാത്രമാണ് പ്രതിദിന കേസുകൾ സ്ഥിരീകരിക്കുന്നത്. July 2 വരെയാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുടർ സാഹചര്യങ്ങൾ വിലയിരുത്തി വിവിധ മേഖലകൾ തുറക്കുന്നത് പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.